ഡൽഹിയിൽ മൂന്ന് നഗരസഭകളുടെ ലയനം ഇന്ന് പ്രാബല്യത്തിൽ വരും. നഗരസഭാ ജീവനക്കാരുടെ പുനർവിന്യാസത്തിനും ഇന്ന് തുടക്കമാകും. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ സ്പെഷ്യൽ ഓഫീസറായി അശ്വിനി കുമാറിനെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. ഡൽഹിയിലെ മൂന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും കാലാവധി അവസാനിച്ചതോടെയാണ് ഏകീകരണം നടപ്പായത്. ഇതോടെ തെക്ക്, വടക്ക്, കിഴക്ക് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഇല്ലാതായി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭേദഗതി നിയമം 2022 അനുസരിച്ച് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ IAS ഉദ്യോഗസ്ഥനായ അശ്വിനി കുമാറിനാണ് കോർപ്പറേഷന്റെ ആദ്യ യോഗം നടക്കുന്നതുവരെ ഭരണ ചുമതല. കോർപ്പറേഷൻ കമ്മീഷണറായി ജ്ഞാനേഷ് ഭാരതിയും ചുമതലയേൽക്കും. നഗരസഭകൾ ലയിക്കുന്നതോടെ 700 ജീവനക്കാർ അധികമാകും. നിലവിൽ വടക്കു കിഴക്ക് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ കടക്കിണിയിലാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക കൂടി ലക്ഷ്യമിട്ടാണ് ഏകീകരണം. മൂന്ന് നഗരസഭകളിലായി 272 വാർഡുകൾ ഉള്ളത് 250 വാർഡുകളാക്കി കുറച്ചു. നിലവിൽ മൂന്ന് നഗരസഭകളും BJP ഭരിക്കുന്നത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ വൻ വിജയം നേടുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി അംഗം മുറുകും. കോൺഗ്രസും മത്സരരംഗത്തുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ പദവികളിലിരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളുമായി ഏറ്റുമുട്ടിയ അശ്വിനി കുമാർ സ്പെഷ്യൽ ഓഫീസറായി എത്തുമ്പോൾ പഴയ കുടിപ്പകയുടെ ബാക്കി പ്രതിഫലിക്കുന്നതെങ്ങനെയെന്നും കാത്തിരുന്നു കാണാം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.